നമസ്കാരം, എല്ലാവർക്കും മൂവി ടൈമിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മതത്തിനെ ബേസ് ചെയ്തുള്ള വിവേചനം, മതത്തിൻ്റെ അകത്ത് തന്നെ ജാതിയുടെ പേരിലുള്ള വിവേചനം, ആണും പെണ്ണും തമ്മിലുള്ള വിവേചനം, അതുപോലെ അധികാര ദുർവിനിയോഗം, അതിപ്പോൾ പൊളിറ്റിക്കൽ പവർ ആകട്ടെ വേറെ എന്തെങ്കിലും പവർ ആയിക്കോട്ടെ, അതിൻ്റെ ദുർവിനിയോഗം ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് 2017 റിലീസ് ചെയ്ത മുക്കാബാസ് എന്ന് പറയുന്ന ഹിന്ദി ചിത്രം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണതും മുക്കാബാസിനെ കുറിച്ചാണ്. മുക്കാബാസ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തേക്കുന്നത് അനുരാഗ് കശ്യപാണ്. അനുരാഗ് കശ്യപിന്റെ മിക്ക പടങ്ങളെയും പോലെ ഈ സിനിമയും ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ശ്രദ്ധ കിട്ടിയൊരു സിനിമയാണ്. ഇത് ബോക്സിങ്ങിനെ ബേസ് ചെയ്താണ് സിനിമ പോകുന്നത്. പക്ഷേ ഇതൊരു സ്പോർട്സ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു സ്പോർട്സ്, ആക്ഷൻ, റൊമാൻറ്റിക്, പൊളിറ്റിക്കൽ ഡ്രാമ എന്നൊക്കെ പറയാം, എല്ലാം ഉണ്ട് ഈ പടത്തിൽ. ഇതിലെ ക്യാരക്ടേഴ്സിലേക്ക് വരാണെങ്കിൽ മൂന്ന് ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത്. നായകന്റെ റോൾ ചെയ്തേക്കുന്നത് വിനീത് കുമാർ സിംഗ് എന്ന് പറഞ്ഞ ആക്ടറാണ്. വിനീത് കുമാർ സിംഗ് അനുരാഗ് കശ്യപിന്റെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം ചെറിയ ചെറിയ റോളുകളാണ്. മെയിൻ റോൾ അല്ലെങ്കിൽ ലീഡ് റോൾ ചെയ്യുന്നത് ഈ പടത്തിലാണ്. പുള്ളി ചെയ്യുന്നത് ശ്രാവൺ എന്ന് പറഞ്ഞൊരു ബോക്സറുടെ റോളാണ്, ശ്രാവൺ കുമാർ സിംഗ്. വില്ലന്റെ റോൾ ചെയ്തേക്കുന്നത് ജിമ്മി ഷെർഗിലാണ്. ഭഗവാൻ ദാസ് എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. ഭഗവാൻ ദാസ് ഒരു റിട്ടയേർഡ് ബോക്സറാണ്, പിന്നെ ഒരു ലോക്കൽ പൊളിറ്റീഷ്യനാണ്. അപ്പൊ പുള്ളിയുടെ അണ്ടറിൽ കുറെ ബോക്സേഴ്സ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നായിക, നായിക ക്യാരക്ടറുടെ പേര് സുനൈന എന്നാണ്. ആ റോൾ ചെയ്തേക്കുന്നത് ഒരു പുതുമുഖ നടിയാണ്. പുള്ളിക്കാരുടെ ഫസ്റ്റ് സിനിമയാണ് ഈ മുക്കാബാസ്. പുള്ളിക്കാരുടെ പേര് സോയ ഹുസൈൻ എന്നാണ്. അപ്പോൾ സോയ ഹുസൈൻ ചെയ്യുന്ന സുനൈന എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സംസാരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരി ഭഗവാൻ ദാസിന്റെ ജ്യേഷ്ഠന്റെ മോളാണ്, അതായത് വില്ലന്റെ ജ്യേഷ്ഠന്റെ മോളാണ് സുനൈന. ഇന്ന് നമുക്ക് സിനിമയുടെ സ്റ്റോറിയിലോട്ട് വരാം. സ്റ്റോറി നമ്മളിവിടെ ഫുള്ളായിട്ട് പറയില്ല, ജസ്റ്റ് ആ പ്ലോട്ട് അല്ലെങ്കിൽ ആ ബേസ് ജസ്റ്റ് നമ്മൾ ഇവിടെ പറയുന്നു, അത്രയേ ഉള്ളൂ. കംപ്ലീറ്റ് സ്റ്റോറി നമ്മൾ എന്തായാലും ഇവിടെ പറയില്ല, സസ്പെൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യില്ല. അപ്പൊ നമ്മുടെ നായകൻ ശ്രാവൺ കുമാർ സിംഗ് ബോക്സിങ്ങിലൂടെ വളർന്നു വരണം, അങ്ങനത്തെ ഒരു സർക്കാർ ജോലി സമ്പാദിക്കണം, ഇതാണ് പുള്ളിയുടെ ഉദ്ദേശം. നമ്മുടെ സ്റ്റോറി നടക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അവിടെ നിന്ന് ആർക്കും പഠിക്കാൻ വലിയ താല്പര്യമില്ല, എന്തെങ്കിലും സ്പോർട്സിൽ കൂടെ കുറച്ച് വളർന്നു വന്നൊരു സർക്കാർ ജോലി കിട്ടുക, അതാണ് എല്ലാവരുടെ ഉദ്ദേശം. ആ പുള്ളി ട്രെയിനിങ് എടുക്കുന്നത് ഈ ഭഗവാൻ ദാസിന്റെ അണ്ടറിലാണ്. ഭഗവാൻ ദാസിന്റെ അണ്ടറിൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ വീട്ടിലെ പണി ചെയ്യുക, വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കുക, പശുവിനെ ആടുകളെയൊക്കെ കുളിപ്പിക്കുക, ഭഗവാൻ ദാസിനെ മസാജ് ചെയ്യുക, ഇതൊക്കെയാണ് അവിടുത്തെ ട്രെയിനിങ്. പക്ഷേ പുള്ളിയുടെ അണ്ടറിൽ ഒരുപാട് വളർന്നു വരുന്ന ബോക്സേഴ്സ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ ദാസിന്റെ പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അപ്പൊ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ പവർ ഉപയോഗിച്ച് നമുക്കൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ടും അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ഒരു ദിവസം ശ്രാവൺ കുമാർ സൈ കിട്ടിട്ട് ഭഗവാൻ ദാസായിട്ട് തുടക്കുകയാണ്, നിങ്ങളുടെ കീഴിൽ എനിക്ക് ഇനി ട്രെയിനിങ് വേണ്ട, നിങ്ങളുടെ വീട്ടിലെ പണി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇതേ സമയം ശ്രാവൺ കുമാർ നമ്മുടെ സുനൈനയായിട്ട് ഇഷ്ടത്തിലാവണം, അതായത് ഭഗവാൻ ദാസിന്റെ ജ്യേഷ്ഠന്റെ മോളായിട്ട്. അപ്പോൾ സുനൈനയുടെ അച്ഛൻ്റെ അടുത്ത് കല്യാണത്തെ പറ്റി ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു ഡീസെന്റ് ഒരാളാണ് സുനൈനയുടെ അച്ഛൻ. പുള്ളിക്കാരൻ പറയും ഒരു ജോലി വേണം, വെറുതെ ബോക്സിംഗ് ആയിട്ട് നടക്കാൻ പറ്റില്ല, ഒരു ജോലി ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചതാന്ന് പറയും. അങ്ങനെ ശ്രാവൺ കുമാർ ഭഗവാൻ ദാസിൽ നിന്ന് മാറിയിട്ട് ബോക്സിങ്ങിൽ ഒരു കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ദാസ് സിനിമയുടെ ഒരു സ്റ്റേജിൽ പറയുന്നുണ്ട് തൻ്റെ കീഴിലുള്ള എല്ലാ ബോക്സേഴ്സിനേക്കാളും മിടുക്കണാണ് ശ്രാവൺ, തൻ്റെ ഗ്രാമത്തിലെ ഒരാൾക്ക് പോലും ശ്രാവണം തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ തന്നെയായിട്ട് തുടക്കിയ കാരണം ശ്രാവണിന്റെ കരിയർ നശിപ്പിക്കും, ബോക്സിങ്ങിൽ ഒരിക്കലും അവനെ വളർന്നു വരാൻ സമ്മതിക്കില്ല എന്ന് ഭഗവാൻ ദാസ് പറയുന്നുണ്ട്. അങ്ങനെ ശ്രാവൺ വേറെ സ്ഥലത്ത് നിന്ന് മത്സരിക്കും, വളർന്നു വരുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഹാഫില്. അങ്ങനെ ശ്രാവൺ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ അങ്ങനെ എത്തുമ്പോഴേക്കും ഭഗവാൻ ദാസ് തന്നെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ശ്രാവണിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അങ്ങനെ ഒടുവിൽ നമ്മുടെ ശ്രാവണിനൊരു സർക്കാർ ജോലി, റെയിൽവേയിൽ കിട്ടാൻ ടെമ്പററി ജോലി, അങ്ങനെ സുനൈനയായിട്ടുള്ള കല്യാണം നടക്കും. അങ്ങനെ ഇതാണ് ഫസ്റ്റ് ഹാഫില്. പറഞ്ഞത്രയും സിമ്പിൾ അല്ല ഫസ്റ്റ് ഹാഫ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് മൂവിങ്ങാണ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിറഞ്ഞിരിപ്പുണ്ട് ഫസ്റ്റ് ഹാഫിൽ. ഇതാണ് പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു പുറത്തുനിന്നുള്ളൊരു പ്ലോട്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ശ്രാവണിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളായി. കല്യാണം കഴിഞ്ഞു, കുടുംബജീവിതം നോക്കണം, ജോലിയുണ്ട്, ഇതിൻ്റെ ഒപ്പം തൻ്റെ ട്രെയിനിങ്ങും കൂടി നോക്കണം. ഈ മൂന്ന് കാര്യങ്ങളും കൊണ്ടുവരക്കാൻ ശ്രാവൺ കഷ്ടപ്പെടുന്നതൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നമ്മുടെ ഭഗവാൻ ദാസ് ഇവരെ വിടണില്ല കല്യാണം കഴിഞ്ഞിട്ടും, ഇവരുടെ ജീവിതത്തിലേക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഭഗവാൻ ദാസ് വരുന്നതും ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ നാല് കാര്യങ്ങൾ ശ്രാവൺ എങ്ങനെ നേടുന്നു എന്നൊക്കെയുള്ളതാണ് സിനിമയെ കാണിക്കുന്നത്. അപ്പം ഇനിയുള്ളത് നമ്മൾ പറയണില്ല, ഇനി സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങളൊന്നും നമ്മൾ പറയണില്ല, നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ക്ലൈമാക്സ് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് എന്ന് പറയാം. ഇനി ഈ സിനിമയുടെ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് നമുക്ക് വരാം. പോസിറ്റീവ് പറയുകയാണെങ്കിൽ മൂന്ന് ക്യാരക്ടേഴ്സും, അതായത് നായകൻ, നായിക, വില്ലൻ, മൂന്ന് ക്യാരക്ടേഴ്സും പെർഫെക്റ്റ് ആണെന്ന് തന്നെ പറയണം. വിനീത് കുമാർ സിംഗ് ഒന്നൊന്നര കൊല്ലത്തോളം ഈ പടത്തിന് വേണ്ടി ബോക്സിങ്ങിൽ ട്രെയിനിങ് എടുത്തിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിട്ടും, പുള്ളിയുടെ ട്രെയിനിങ് വീഡിയോസ് നടിച്ചു കഴിഞ്ഞാൽ. പുള്ളി അപ്പോൾ ഭയങ്കര മേക്കോവറാണ് ഈ പടത്തിന് വേണ്ടി ചെയ്തേക്കണത്. അതുപോലെ വില്ലൻ്റെ റോള്, നോർത്ത് ഇന്ത്യയിലെ ഗ്രാമത്തിലെ വില്ലൻ്റെ റോള് ജിമ്മി ഷെർഗിൽ പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് പേടി തോന്നുന്ന ഒരു വില്ലൻ തന്നെയാണ് പുള്ളി.
അവരുടെ ഫസ്റ്റ് പടമാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ക്യാരക്ടറിനെ ഈ സോയ ഹുസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ 100-ൽ 100 തന്നെ ഈ പടത്തിന് കൊടുക്കണം. പിന്നെ ക്ലൈമാക്സ് ഒരു വെറൈറ്റിയാണ്, അത് ഞാൻ പോസിറ്റീവായിട്ട് പറയുന്നില്ല, കാരണം ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ ചിലർക്കൊന്നും മനസ്സിലാവില്ല. ക്ലൈമാക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇനി കുറച്ച് സ്ലോ ആണ് പടം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, അതായത് 2.5 മണിക്കൂറുണ്ട് ഓൾറെഡി പടം. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ പല കാര്യങ്ങളും കുറച്ച് സ്ലോ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോണത്. അത് വലിയൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും പലർക്കും അതൊരു നെഗറ്റീവായിട്ട് തോന്നാം. അപ്പം ഇതാണ് ഈ പടത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. ഇനി നമുക്ക് ഈ പടത്തിൻ്റെ യൂസർ റിവ്യൂയിലോട്ട് പോവാം. അപ്പോൾ ഈ മുക്കാബാസിനോട് സിനിമയുടെ റിവ്യൂ നമുക്ക് 97 വേടിയാണ് കിട്ടിയത്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത 3 റിവ്യൂ ഇവിടെ വായിക്കാം. എബി പുന്നൂസ് ഫ്രം ചെന്നൈ, അടിപൊളി ഫസ്റ്റ് ഹാഫ്, എബോവ് ആവറേജ് സെക്കൻഡ് ഹാഫ്, അടിപൊളി ക്ലൈമാക്സ്, എ ഗുഡ് മൂവി. അപ്പോൾ എബി പുന്നൂസിന് ഇതൊരു നല്ല മൂവിയായിട്ട് തോന്നിയത്. ഇനി റോഷൻ തോമസ് ഫ്രം ഹൈദരാബാദ്, ഹീറോ ഹീറോയിൻ വില്ലൻ 3 പേരും തകർത്ത് അഭിനയിച്ചു, ഡീസൻറ്റ് മൂവി. ഇപ്പോൾ റോഷൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മൂവി തന്നെയാണ്. ഇനി ബാംഗ്ലൂരിൽ നിന്നും നിജാസ്, നിജാസ് പറയുന്നത് ഫിലിം കുറച്ച് ലെങ്തി ആയി ഫീൽ ചെയ്തു, സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി, വെരി ഗുഡ് ഡയറക്ഷൻ. പൊതുവേ നല്ലൊരു അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് കിട്ടിയ റിവ്യൂസിൽ കൂടുതലും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് തന്നെയാണ്. ഇനി ഈ പടത്തിൻ്റെ യൂസർ റേറ്റിംഗിലേക്ക് നമുക്ക് പോവാം. മുക്കാബാസിനോട് ഈ സിനിമയുടെ റേറ്റിംഗ് നമുക്ക് 400+ ആൾക്കാരിൽ നിന്നാണ് കളക്ട് ചെയ്യാൻ പറ്റിയത്. അതായത് 1-10 പേരുള്ളൊരു സ്കെയിലിൽ അവരുടെ റേറ്റിംഗ്. അപ്പം അതിൽ 40% പേർക്ക് ഇതൊരു എക്സലൻറ്റ് മൂവി അല്ലെങ്കിൽ ഗുഡ് മൂവി എന്നാണ് അഭിപ്രായമുള്ളത്. 49% പേർക്ക് ഇതൊരു ആവറേജ് മൂവി ആയിട്ടും തോന്നിയിട്ടുള്ളത്. 11% പേർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പം നമുക്ക് കിട്ടിയ റിവ്യൂസ് റേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് മൂവി ടൈം മുക്കാബാസിനോട് സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് 3.6 out of 5, 5-ൽ 3.6 ആണ് മുക്കാബാസിന് മൂവി ടൈം നൽകുന്ന റേറ്റിംഗ്. ഇതാണ് സിനിമയെ പറ്റിയുള്ള വിശേഷങ്ങൾ. നിങ്ങളിപ്പോൾ സിനിമ കാണുക, കണ്ടിട്ട് നമ്മൾ പറഞ്ഞ റിവ്യൂവും റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്തൊന്ന് നമ്മൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു സിനിമയുടെ ചർച്ചയായിട്ട് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.